രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനയോട് തോറ്റതിനു ശേഷം കരുത്തലായ ബ്രസീലിന് കഷ്ടകാലമാണ് ലോകകപ്പിലും കോപ്പയിലും ക്വാർട്ടർ ഫൈനലിൽ വീണു ലോകകപ്പിന് ശേഷം രാജിവെച്ച ടിറ്റയുടെ പകരക്കാർക്ക് ഇതുവരെ മികച്ചൊരു മത്സരം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബ്രസീൽ അവസാനമായ ഒരു കിരീടം നേടിയത് ഇതിനുശേഷം കളിച്ച ടൂർണമെന്റുകളിലെല്ലാം ബ്രസീലിന് കാലിടറി ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ ഏറ്റവും പരിതാപകരമായ ബ്രസീലിനെയാണ് കണ്ടത് നാല് മത്സരങ്ങൾ കളിച്ച ബ്രസീൽ വിജയം നേടിയത് ഒന്നിൽ മാത്രം ഇത്രയും മോശം അവസ്ഥ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ പരിക്കും ബ്രസീലിന്റെ തിരിച്ചടിയായി എന്നാൽ നെയ്മർ ജൂനിയറിൽ മാത്രമാണ് ബ്രസീലിന്റെ പ്രതീക്ഷയെന്ന് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ പറയുന്നു നെയ്മർക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ ബ്രസീലിന് കിരീടങ്ങളൊന്നും നേടാൻ കഴിയില്ലെന്നും റൊമാരിയോയുടെ മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിന് ശേഷം മെസ്സിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ടീം കെട്ടിപ്പടുത്താണ് അർജന്റീന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയത് ഇതുപോലെ നെയ്മറെ കേന്ദ്രീകരിച്ച് ബ്രസീൽ ടീമിനെ ഉടച്ചുപാർക്കണമെന്നാണ് റൊമാരിയോയുടെ അഭിപ്രായം റൊമാരിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ ബ്രസീലിന് കിരീടങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല ബ്രസീലിൽ വ്യത്യാസം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏകതാരം താരം നെയ്മർ ജൂനിയറാണ് ഇത് മനസ്സിലാക്കാൻ മറ്റ് ബ്രസീലിയൻ താരങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ മോശം അവസ്ഥ ബ്രസീലിൽ ഇനിയും തുടരേണ്ടി വരുമെന്നും റൊമാരിയോ പറയുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക